നമ്മൾ അസ്യൂം ചെയ്യുന്നത് ഓക്കെ, അപ്പോ പിന്നെ നമ്മൾ അസ്യൂം ചെയ്യുന്നത് ഈ സാമ്പിൾസ് നിന്ന് നമ്മൾ കുറച്ച് സാമ്പിൾസ് എടുക്കുന്നു, ഇൻസ്റ്റൻസസ് എടുക്കുന്നു, അത് ഒരു ഡിസ്ട്രിബ്യൂഷൻ, ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് അസ്യൂം ചെയ്യുന്നു. സോറി, ഒരു പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഇത് ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് അസ്യൂം ചെയ്യാം, നമ്മൾ എടുക്കുന്ന സാമ്പിൾസ് എക്സ് ടി, എക്സ് ടി എന്ന് വെച്ചാല് ഇൻസ്റ്റൻസസ് ആർ ഡ്രോൺ എന്നാ പറയുന്നു. ഓക്കെ, എക്സ് ടി നിയർലി ഈക്വൽ ടു പി ഓഫ് എക്സ് ഗിവൺ തീറ്റ. അപ്പൊ ഇവിടെ പി ഓഫ് എക്സ് ഗിവൺ തീറ്റ എന്നതാണ് എന്ത്, നമ്മുടെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ. അപ്പൊ ഇതൊരു കണ്ടീഷണൽ പ്രോബബിലിറ്റി ആണ്. അതായത് ഈ നൊട്ടേഷൻ ശ്രദ്ധിക്കുക, നൊട്ടേഷൻ എന്താ പറയുന്നത്, ഇവിടെ ഇവിടെ ഗിവൺ എന്ന് പറയുന്നുണ്ട്. ഇതിന്റെ മീനിങ് എന്താണ്, ഇതൊരു കണ്ടീഷണൽ പ്രോബബിലിറ്റിയാണ്. ഗിവൺ പാർട്ടില് ഓൾറെഡി ഗിവൺ എന്താണ് തന്നിരിക്കുന്നതെന്ന് പറയും. ദെൻ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് എക്സ് കമ്മിങ്, ഓക്കെ, എക്സ് വരാനുള്ള പ്രോബബിലിറ്റി, ഓക്കെ, ഇതാണ് പി ഓഫ് എക്സ് ഗിവൺ തീറ്റ എന്ന് പറയുന്നത്. ഇപ്പൊ വേർ തീറ്റ ഇസ് ദ മോഡൽ പാരാമീറ്റർ. ഇപ്പൊ മോഡൽ പാരാമീറ്റേഴ്സ് ഓൾറെഡി തന്നിരിക്കും. ആ മോഡൽ പാരാമീറ്റേഴ്സ് തന്നാല് എക്സ് എക്സ് എന്ന ഇൻസ്റ്റൻസ് എടുക്കാനുള്ള പ്രോബബിലിറ്റിയാണ് ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, പി ഓഫ് എക്സ് ഗിവൺ തീറ്റ. ഇത് കണ്ടീഷണൽ പ്രോബബിലിറ്റിയാണ്. നെക്സ്റ്റ് സെക്ഷൻസിൽ ഞങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും. നെക്സ്റ്റ് അടുത്ത നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാല് ലോഗ് ലൈക്ലിഹുഡ് ഇവിടെ കണ്ടോ, സ്മോൾ അല്ലേ. അതായത് ഈ ഈ പി ഡി എഫ്, ഈ പി ഡി എഫ് യൂസ് ചെയ്തിട്ട് അതിന്റെ ലോഗ് ലൈക്ലിഹുഡ് കാൽക്കുലേറ്റ് ചെയ്യും. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, ഇതാണ് ഇക്വേഷൻ. ഓക്കെ, ഈ ഇക്വേഷൻ പഠിച്ചു നോക്കും. ഓക്കെ, അതായത് പൈ ഐ ഇസ് ഈക്വൽ ടു 1 to n പി ഓഫ് എക്സ് ടി ഗിവൺ തീറ്റ. അപ്പോ ഇവിടെ ഇതാണ് ഇതിന്റെ ഇക്വേഷൻ. അപ്പൊ ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ലോഗ് ലൈക്ലിഹുഡ്, ലോഗ് ലൈക്ലിഹുഡ് കാൽക്കുലേറ്റ് ചെയ്യും. സോറി, ലൈക്ലിഹുഡ് പ്രോബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യും. സോറി, ലൈക്ലിഹുഡ് എൽ, ഇവിടെ കണ്ടോ എൽ. അപ്പോ എൽ എന്ന ലൈക്ലിഹുഡ് പ്രോബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യും. അതെന്ന് വെച്ചാൽ ഈ ഇക്വേഷൻ ആയിരിക്കും, ഇതാണെന്നാണ് പറയുന്നത്. പിന്നെ അടുത്ത് എന്ത് ചെയ്യും, ലോഗ് ലൈക്ലിഹുഡ് കാൽക്കുലേറ്റ് ചെയ്യും. അതായത് ഈ കിട്ടിയ ഇക്വേഷന്റെ മുകളിൽ എന്ത് അപ്ലൈ ചെയ്യും, ലോഗരിത് അപ്ലൈ ചെയ്താൽ മതി. ഈ കിട്ടിയ ഇക്വേഷന്റെ മുകളിൽ നമ്മൾ ലോഗ് അപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് ലോഗ് ലൈക്ലിഹുഡ് കിട്ടും. പിന്നെ അപ്പൊ നമുക്ക് പറയാം ഇതായിരിക്കും ലോഗ് ലൈക്ലിഹുഡിന്റെ ഇക്വേഷൻ. ഒന്നുമില്ല, സിമ്പിൾ ആണ്. അതായത് ഇതിലൊരു ലോഗ് അഡീഷണൽ ടേം ആയിട്ട് വരും. അതായത് ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ നോക്കുക, പൈ ഐ ഇസ് ഈക്വൽ ടു 1 to n പി ഓഫ് എക്സ് ടി ഗിവൺ തീറ്റ എന്നത് എന്തും കൂടി ഇൻക്ലൂഡഡ് ആയിരിക്കും, ലോഗ് പി ഓഫ് ഇത്, പിന്നെ ആ പൈ എന്ന സിമ്പിൾ മാറിയിട്ട് സിഗ്മയാവും. ഓക്കെ, അതൊക്കെ മാത്സ് ആണ്, മാത്സിന്റെ കൺസെപ്റ്റ്സുകളാണ് അവിടെ, അതിന്റെ പ്രൂഫൊക്കെയാണ്, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് കൺസെപ്റ്റ് എന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ അടുത്ത് എന്താ ചെയ്യുന്നത് നോക്കെ, നെക്സ്റ്റ് എന്ത് ചെയ്യും, ഡോ എൽ ബൈ ഡോ തീറ്റ കണ്ടുപിടിക്കും. ഓക്കെ, അടുത്ത സ്റ്റെപ്പില് ആദ്യം ഇതൊക്കെ ചെയ്തു, ഇത് ഇത് തേർഡ് സ്റ്റെപ്പ്, ലാസ്റ്റ് സ്റ്റെപ്പില് നമ്മുടെ തന്നിരിക്കുന്ന മോഡലിന്റെ പാരാമീറ്റർ ഉണ്ടാവും തീറ്റ. ആ മോഡൽ പാരാമീറ്ററിനെ ബേസ് ചെയ്തിട്ട് ഓരോ മോഡൽ പാരാമീറ്ററിന്റെയും കറസ്പോണ്ടിങ് ഡെറിവേറ്റീവ് ഡോ എൽ ബൈ ഡോ തീറ്റ കണ്ടുപിടിച്ച് സീറോ ആയിട്ട് ഇക്വേറ്റ് ചെയ്ത് സോൾവ് ഇറ്റ് ഫോർ തീറ്റ ഇത് ചെയ്യും. ഇതാണ് ഇതിന്റെ ജനറൽ പ്രൊസീജിയർ. അതായത് എം എൽ ഇ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടില്ല, എം എൽ ഇ ഓഫ് എ മോഡൽ എങ്ങനെ കണ്ടുപിടിക്കും അതിന്റെ ജനറൽ പ്രൊസീജിയർ ആണ് ഈ പറഞ്ഞത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഇനി അപ്ലൈ ചെയ്യാൻ തുടങ്ങുന്നു. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഹൗ ക്യാൻ ഫൈൻഡ് ഔട്ട് ദ എം എൽ ഇ ഓഫ് എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോ നമുക്കറിയാം നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ ഒരു ഡെൻസിറ്റി ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഈ ഡെൻസിറ്റി ഫംഗ്ഷൻ ഓൾറെഡി ഇക്വേഷൻ തന്നിട്ടുണ്ട്, ഇതാണ് ഡെൻസിറ്റി ഫംഗ്ഷന്റെ ഇക്വേഷൻ. അപ്പൊ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യും, എന്ത് കാൽക്കുലേറ്റ് ചെയ്യും, സിഗ്മ ഐ ഇസ് ലൈക്ലിഹുഡ് പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യും. എന്തായിരിക്കും ലൈക്ലിഹുഡ് പ്രോബബിലിറ്റി, ഐ ഇസ് ഈക്വൽ ടു 1 to n ഈ ഇക്വേഷൻ, ഈ ഇക്വേഷൻ വരും.
സിഗ്മ ഐ ഈസ് ഈക്വൽ ടു വൺ ടു എൻ. എന്നിട്ട് ഈക്വേഷൻ ഉണ്ടല്ലോ, ഈക്വേഷൻ ആയിരിക്കും ഇവിടെ വരും. ഓക്കെ, ഇവിടെ അത് അപ്ലൈ ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യും, ലോ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരിക. ഓക്കെ, ഇങ്ങനെയാണ് വരിക. അത് നിങ്ങൾക്ക് അറിയാം മാത്സിൽ ലോഗ് എങ്ങനെ അപ്ലൈ ചെയ്യാം. ലോഗ് എ ഇൻറ്റു ബി എന്ന് വെച്ചാൽ ലോഗ് എ പ്ലസ് ലോഗ് ബി ആണ്. സിമിലർലി ലോഗ് എ ബൈ ബി എന്ന് വെച്ചാൽ ലോഗ് എ മൈനസ് ലോഗ് ബി ആണ്. അതൊക്കെ യൂസ് ഇതിന്റെ പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണ്, ന്യൂ ഉണ്ട്, സിഗ്മ സ്ക്വയറും, ഇത് രണ്ടുമാണ് ഈ നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ പാരാമീറ്റർ. അപ്പൊ എന്ത് ചെയ്യും, ഇതിനെ സീറോ ആയിട്ട് ഇക്വേറ്റ് ചെയ്തിട്ട് സോൾവ് ചെയ്യും. ഓക്കെ, അപ്പൊ സ്ക്വയർ, സ്ക്വയർ എന്ന് വെച്ചാൽ എന്താണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയർ, അതിന്റെ ഇക്വേഷൻ കിട്ടും. അപ്പോ ഇതിന്റെ ഇതെങ്ങനെ വരുന്നു എന്നൊന്നും നിങ്ങൾ ബോധേർഡ് ആവേണ്ട ആവശ്യമില്ല, കാരണം എക്സാമിന് ഇപ്പം ക്വസ്റ്റ്യൻ വരുമോ ഇങ്ങനെയാണ്, ഹൗ ക്യാൻ ഫൈൻഡ് ഔട്ട് ദ എം എൽ ഇ ഓഫ് എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഇതിന്റെ കൺസെപ്റ്റ് ഇതാണ്, നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷന്റെ ലൈക്ലിഹുഡ് പ്രോബിലിറ്റി കണ്ടുപിടിച്ചിട്ട്, അതായത് സിഗ്മ ഈസ് ഈക്വൽ ടു വൺ ടു എൻ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ ചെയ്തിട്ട് അതിന്റെ മുകളിൽ എന്ത് അപ്ലൈ ചെയ്യണം, ദെൻ വി വാണ്ട് ടു അപ്ലൈ ദ ലോഗ് ഓൺ ദാറ്റ്, ദെൻ കാൽക്കുലേറ്റ് ദ ലോഗ് ലൈക്ലിഹുഡ്, ദെൻ ദാറ്റ് ഈസ് എൽ, ക്യാപിറ്റൽ എൽ, ദെൻ വി വാണ്ട് ടു ഇക്വേറ്റ് ദിസ് ടു സീറോ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എടുക്കുന്ന ബെർണോളി ഡെൻസിറ്റി ഫംഗ്ഷൻ ആണ്. ഇതൊക്കെ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ബെർണോളി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് വെച്ചാൽ എന്താണ്, അതായത് പ്രോബിലിറ്റി ബേസ്ഡ് എല്ലാം പ്രോബിലിറ്റി ബേസ്ഡ് ഡെൻസിറ്റി ഫംഗ്ഷൻ ആണ്. അപ്പൊ എന്താണ് ബെർണോളി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്നാണ് ഇവിടെ പറയുന്നത്. Then there are two events ഉണ്ടാവും, an event occurs or not. If an event occurs, takes the value zero with the probability 1 minus p. അപ്പോ ഇതാണ് ഇതിലെ ഒരു എന്റെ ഒരു പ്രോപ്പർട്ടി ആയിട്ട് പറയുന്നത്. ഓക്കെ, ഇത് അതിന്റെ പ്രോപ്പർട്ടിയാണ്, ബെർണോളി ഡെൻസിറ്റി ഫംഗ്ഷന്റെ പ്രോപ്പർട്ടിയാണിത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് പി ഓൾറേസ് ടു വൺ മൈനസ് എക്സ്, എക്സ് വിൽ ടേക്ക് ദ വാല്യൂ സീറോ ഓർ വൺ. അപ്പൊ ഈ ഇക്വേഷൻ അങ്ങ് പഠിച്ചു വെക്കുക, ബെർണോളി ഡെൻസിറ്റി ഫംഗ്ഷന്റെ ഇക്വേഷൻ. അപ്പോ നമുക്ക് ഇക്വേഷൻ കിട്ടി, ഇക്വേഷൻ കിട്ടിയ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യുക, ഐ ഈസ് ഈക്വൽ ടു വൺ ടു എൻ, പിന്നെ ഈ ഇക്വേഷൻ ഇതിന്റെ ഉള്ളിൽ എഴുതും. ഓക്കെ, ഈ ഇക്വേഷൻ ഇതിന്റെ ഉള്ളിൽ എഴുതിയാൽ മതി. അപ്പൊ അതാണ് ലൈക്ലിഹുഡ് പ്രോബിലിറ്റി. എന്നിട്ട് എന്ത് ചെയ്യും, ലോഗ് ലൈക്ലിഹുഡ് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പൊ ഇത് കണ്ടോ, ക്യാപിറ്റൽ എൽ ഓ പി ഗിവൺ എക്സ് ഇസ് ഈക്വൽ ടു എന്താണ്, ലോ ഈക്വൽ ടു വൺ ടു എൻ പൈ ഐ ഇസ് ഈക്വൽ ടു വൺ ടു എൻ. ഇത് കണ്ടോ, അതായത് ലോഗിന്റെ ഉള്ളിൽ നമ്മൾ മുന്നിലത്തെ സ്റ്റെപ്പിൽ ചെയ്ത ഇക്വേഷൻ, അതായത് ഇവിടെ ചെയ്ത ഇക്വേഷൻ ഇങ്ങോട്ട് എടുത്തിരുന്നു. അപ്പോ നമുക്ക്
പാരാമീറ്റർ അതായത് ഈ ബെർണോളി ഡെൻസിറ്റി ഫംഗ്ഷന്റെ പാരാമീറ്റർ ഏതാണ്? പി അല്ലേ? പി അല്ല അപ്പൊ ഇതും ഞാൻ പറഞ്ഞു, നിങ്ങൾ അതിനെ എങ്ങനെ സോൾവ് ചെയ്യുന്നു എന്നൊന്നും എവിടെയും പറയുന്നില്ല, അത് നിങ്ങൾ ബൈഹാർട്ട് പഠിക്കുക. ഓക്കെ, അപ്പോ മെത്തേഡ് മനസ്സിലാക്കുക. സോ ഇതാണ് ബെർണോളി ഡെൻസിറ്റി ഫംഗ്ഷൻ, എം എൽ യു ബെർണോളി ഡെൻസിറ്റി ഫംഗ്ഷൻ. എക്സാമിന് ചോദിച്ചു കാൽക്കുലേറ്റ് ചെയ്യുക, പിന്നെ അതിൽ ലോഗ് അപ്ലൈ ചെയ്യുക. ഓക്കെ, ലൈക്ലിഹുഡ് കാൽക്കുലേറ്റ് ചെയ്യുക, അതിനുശേഷം ലോഗ് അപ്ലൈ ചെയ്യുക. അപ്പോൾ ക്യാപിറ്റൽ എൽ, ക്യാപിറ്റൽ എൽ എന്ന് വെച്ചാൽ എന്താണ്? ലോഗ് ലൈക്ലിഹുഡ് ആണ്. എന്നിട്ട് അതിന് സീറോ ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക ഇൻ ടേംസ് ഓഫ് ദ പാരാമീറ്റർ വാല്യൂ. അങ്ങനെ ചെയ്ത് സോൾവ് ചെയ്താൽ ഒരു ക്ലീൻ ഒരു വാല്യൂ കിട്ടും, അതാണ് എൻ്റെ വാല്യൂ. അടുത്തെന്ന് വെച്ചാൽ മൾട്ടി നോമിനൽ ഡെൻസിറ്റി ഫംഗ്ഷൻ. അപ്പോൾ അടുത്തെന്താണ് പറയുന്നത്? മൾട്ടി നോമിനൽ ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത്, അതായത് ഇതും എക്സാമിന് ചോദിക്കുന്നതാണ്. ക്വസ്റ്റ്യൻ ഇതായിരിക്കും, ഫൈൻഡ് ദ എം എൽ യു ഓഫ് മൾട്ടി നോമിനൽ ഡെൻസിറ്റി ഫംഗ്ഷൻ. അപ്പോ ഇത് നോക്കുക, എന്താണ് മൾട്ടി നോമിനൽ ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് വെച്ചാല്, ഇറ്റ് ഈസ് എ ജനറലൈസേഷൻ ഓഫ് ബെർണോളി ഡെൻസിറ്റി ഫംഗ്ഷൻ. ഇൻസ്റ്റെഡ് ഓഫ് ടു സ്റ്റേറ്റ് ദ ഔട്ട്കം ഓഫ് എക്സ്പെരിമെന്റ് ഇസ് വൺ ഓഫ് കെ മ്യൂച്വലി എക്സ്ക്ലൂസീവ് സ്റ്റേറ്റ്സ്. സോ ഇതാണ് എന്റെ ഇക്വേഷൻ. അതായത് രണ്ട് സ്റ്റേറ്റ് ആണ് ഇതിലുണ്ടാവുക, അതായത് ബെർണോളി ഡെൻസിറ്റി ഫംഗ്ഷനിൽ രണ്ട് സ്റ്റേറ്റ് ആണ് ഉണ്ടാവുക. ഓക്കെ, ഒന്നുകിൽ ഒരു ഇവന്റ് ഒക്കർ ചെയ്യാം, അല്ലെങ്കിൽ ഒക്കർ ചെയ്യാതിരിക്കാം. പക്ഷെ ഇതിന്റെ കേസ് മൾട്ടി നോമിനൽ ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഇത് ജനറലൈസേഷൻ ഓഫ് ബെർണോളി ഡെൻസിറ്റി ഫംഗ്ഷൻ ആണ്. അതായത് ബെർണോളി ഡെൻസിറ്റി ഫംഗ്ഷന്റെ ഒരു ജനറലൈസേഷൻ ആണ് മൾട്ടി നോമിനൽ ഡെൻസിറ്റി ഫംഗ്ഷൻ. ഓക്കെ, അപ്പോ ഇതില് ടു സ്റ്റേറ്റിന് പകരം എന്ത് വരും? ഇൻസ്റ്റെഡ് ഓഫ് ടു സ്റ്റേറ്റ് ദ ഔട്ട്കം ഓഫ് ദ എക്സ്പെരിമെന്റ് ഇസ് വൺ ഓഫ് കെ മ്യൂച്വലി എക്സ്ക്ലൂസീവ് സ്റ്റേറ്റ്സ്. ഓക്കെ, അതായത് കെ എക്സ്ക്ലൂസീവ് സ്റ്റേറ്റ്സ് വരാം, കെ ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ്സ് വരാം. ഓക്കെ, അപ്പോ നമ്മൾ ഇതിന്റെ ഇക്വേഷൻ ഇങ്ങനെയാണ് എഴുതുന്നത്, പി ഓഫ് എക്സ് വൺ എക്സ് ടു എക്സ് എക്സെട്ര എക്സ് കെ ഇസ് ഈക്വൽ ടു സിഗ്മ ഐ ഇസ് ഈക്വൽ ടു വൺ ടു കെ പി ഐ ഓഫ് എക്സ് ഐ. ഇതാണ് ഇതിന്റെ ഇക്വേഷൻ, ഇതാണ് എന്ത് മൾട്ടി നോമിനൽ ഡെൻസിറ്റി ഫംഗ്ഷൻ. പിന്നെ ഇതില് നമ്മൾ എടുക്കുന്ന ലെറ്റ് എസ് സേ ബി ഡു എൻ സച്ച് ഇൻഡിപെൻഡന്റ് എക്സ് ടി ടി ഈസ് ഈക്വൽ ടു വൺ ടു എൻ. അതിനുശേഷം നമ്മൾ അസ്യൂം ചെയ്യുന്നത് നമ്മൾ എൻ ഇൻഡിപെൻഡന്റ് എക്സ്പെരിമെന്റ്സ് ചെയ്യുന്നു, അതിന്റെ ഔട്ട്കംസ് ഡിഫൈൻ ചെയ്യുന്നു. അപ്പോ എക്സ് ഐ ടി ഈസ് ഈക്വൽ ടു വൺ ഇഫ് എക്സ്പെരിമെന്റ് സ്റ്റേറ്റ് ഐ സീറോ അതർവൈസ്. എനിവേ ഇത് സോൾവ് ചെയ്താലും നിങ്ങൾക്ക് ഈ ഇക്വേഷൻ ആണ് വരുക. അപ്പൊ ഇവിടെ എങ്ങനെ സോൾവ് ചെയ്യുന്നു നിങ്ങൾ പഠിക്കേണ്ട, ഇത് ബൈഹാർട്ട് പഠിച്ച് വെക്കുക. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ, ടെക്സ്റ്റിലും ഇത്രയേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ടൊന്നും പറയാത്തത്. മൾട്ടി നോമിനൽ ഡെൻസിറ്റി ഫംഗ്ഷൻ എം എൽ എ എന്താണ്? ഓക്കെ, അപ്പൊ ഈ കൺസെപ്റ്റുകൾ എഴുതും, ഫുൾ മാർക്ക് കിട്ടും, ഒരു 4 or 5 marks ആയിരിക്കും ക്വസ്റ്റ്യൻ വരിക. ഓക്കെ, പിന്നെ അടുത്തത് എം എൽ എ ഓഫ് റിഗ്രഷൻ എന്ന ടോപ്പിക്കാണ് അടുത്തതായിട്ട് പറയുന്നത്. അപ്പോ ഇവിടെ ശ്രദ്ധിക്കുക, എം എൽ ഓഫ് റിഗ്രഷനും യൂണിവേഴ്സിറ്റി എക്സാം ക്വസ്റ്റ്യനാണ്, കാൽക്കുലേറ്റ് ദ എം എൽ ഓഫ് എ റിഗ്രഷൻ എന്നൊരു ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എം എൽ ഓഫ് റിഗ്രഷൻ. ഓക്കെ, സോ പ്ലീസ് ഗിവ് യുവർ അറ്റൻഡൻസ് ഇൻ ദ ചാറ്റ് ബോക്സ്. ഓക്കെ, ഓക്കെ, അപ്പോ അടുത്ത കൺസെപ്റ്റ് ആണ് എം എൽ ഓഫ് റിഗ്രഷൻ, എം എൽ ഓഫ് റിഗ്രഷൻ എന്ന് പറയാം. അപ്പൊ നമുക്കറിയാം എന്താണ് റിഗ്രഷൻ എന്ന് വെച്ചാല്, അതായത് റിഗ്രഷൻ ഇസ് എ ലൈൻ. ഓക്കെ, ഒരു റിഗ്രഷൻ ലൈൻ എന്ന് വെച്ചാൽ എന്താന്ന് നമ്മൾ ആദ്യമേ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, എന്താണ് റിഗ്രഷൻ ലൈൻ? സോ ഇൻ ദ കേസ് ഓഫ് റിഗ്രഷൻ വി വാണ്ട് ടു റൈറ്റ് ന്യൂമറിക് ഔട്ട്പുട്ട് കോൾഡ് ഡിപെൻഡന്റ് വേരിയബിൾ ആസ് എ ഫംഗ്ഷൻ ഓഫ് ഇൻപുട്ട് കോൾഡ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ അല്ലെ. അതായത് നമ്മുടെ റിഗ്രഷൻ വാല്യൂ റിഗ്രഷൻ ലൈൻ എന്ന് വെച്ചാൽ എന്താണ്? അതില് ഇൻപുട്ട് വേരിയബിൾ ഉണ്ടാവും, ഔട്ട്പുട്ട് വേരിയബിൾ ഉണ്ടാവും. ഓക്കെ, അപ്പോ നമ്മൾ എഴുതുന്ന കാര്യം എന്താ വെച്ചാല് ഔട്ട്പുട്ട് വേരിയബിള് ഇസ് ഈക്വൽ ടു എന്ത് എഴുതും? ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് ഇൻപുട്ട് വേരിയബിൾ. ഓക്കെ, ഇൻപുട്ട് വേരിയബിൾ അല്ലെങ്കിൽ വേരിയബിൾസിന്റെ ഒരു ഫംഗ്ഷൻ ആയിട്ട് നമ്മൾ
ഔട്ട്പുട്ട് വേരിയബിൾ എഴുതുകയാണ് ചെയ്യുക. അപ്പൊ ഇവ തമ്മിൽ റിലേഷൻ കണ്ടുപിടിക്കും. ഓക്കെ, റിഗ്രഷൻ ലൈൻ അതാണ് ചെയ്യുക, ഇൻപുട്ട് വേരിയബിളും ഔട്ട്പുട്ട് വേരിയബിളും തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കും. ഓക്കെ, അപ്പോ അതാണ് ഇവിടെ പറഞ്ഞത്. ഇൻ ദ കേസ് ഓഫ് എ റിഗ്രഷൻ വി വാണ്ട് ടു റൈറ്റ് ന്യൂമറിക് ഔട്ട്പുട്ട് കോൾഡ് ഡിപ്പെൻഡന്റ് വേരിയബിൾ. ഇപ്പൊ ഡിപ്പെൻഡന്റ് വേരിയബിൾ ആണ് ഔട്ട്പുട്ട് വേരിയബിള്. ഇറ്റ് ഈസ് എ ഫങ്ഷൻ ഓഫ് ഇൻപുട്ട് വേരിയബിൾ കോൾഡ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ. അപ്പൊ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് വെച്ചാൽ ഇൻപുട്ട് വേരിയബിളാണ്. അപ്പൊ ഇവ തമ്മിൽ റിലേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോ നമ്മൾ ഇവിടെ എന്ത് ചെയ്തു നോക്കിയേ, നമ്മളൊരു ഫങ്ഷൻ, ഇത് നമ്മൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അതായത് ഒരു റിഗ്രഷൻ ലൈനിന്റെ ഇക്വേഷൻ നോക്കിയേ, ആർ ഈസ് ഈക്വൽ ടു എന്താണ്, ആർ ഈസ് ഈക്വൽ ടു ഇതുണ്ടോ, ആർ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് സിഗ്മ. ഇങ്ങനെയാണ് ഒരു റിഗ്രഷൻ ലൈനിന്റെ ഇക്വേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതായത് റിഗ്രഷൻ ലൈനിന്റെ ഇക്വേഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നതെന്ന് നോട്ട് ചെയ്യുക. ആർ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് എന്ന് വെച്ചാല് നമ്മുടെ ആക്ച്വൽ ലൈൻ റിഗ്രഷൻ ലൈനിന്റെ ഇക്വേഷൻ പ്ലസ് എന്ത് ചെയ്യുന്നുണ്ട്, പ്ലസ് സിഗ്മ. എഫ് ഓഫ് എക്സ് ആണ് ആക്ച്വലി നമ്മൾ കണ്ടുപിടിക്കേണ്ട ലൈനിന്റെ ഇക്വേഷൻ. ലൈനിന്റെ ഇക്വേഷൻ പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, അതായത് എക്സ് എന്ന് വെച്ചാൽ ഇൻപുട്ട് വേരിയബിൾ ആണ്, എക്സ് എന്ന് വെച്ചാൽ ഇൻപുട്ട് വേരിയബിൾ ആണ്. ആ ഇൻപുട്ട് വേരിയബിൾ ഉള്ള ഒരു ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. ആർ എന്ന് വെച്ചാൽ ഔട്ട്പുട്ട് വേരിയബിളാണ്. അപ്പോൾ ഔട്ട്പുട്ട് വേരിയബിൾ ഈസ് ഈക്വൽ ടു എന്താ പറയുന്നത്, എഫ് ഓഫ് എക്സ് പ്ലസ് സിഗ്മ. സിഗ്മ അല്ല, റോ ആണ്, റോ. അതായത് എന്താണ്, ഇതൊരു നോയിസ് ആണ്. ഓക്കെ, അതായത് ഒരു നോയിസ് ടേം അഡീഷണൽ ആയിട്ട് ഈക്വേഷനിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോ അത് ശ്രദ്ധിക്കുക, നമ്മൾ ഒരു റിഗ്രഷൻ ലൈനിന്റെ ഇക്വേഷൻ ജനറൽ ആയിട്ട് ഡിഫൈൻ ചെയ്തു. ആർ എന്നത് ഔട്ട്പുട്ട് വേരിയബിളും എക്സ് എന്നത് ഇൻപുട്ട് വേരിയബിളും ആണ്, റോ എന്നത് നോയിസും ആണെങ്കിൽ ആർ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് റോ, സോറി റോ അല്ല, എഫ്സിറോൺ. എഫ്സിറോൺ ആണ് എറർ എന്ന് പറയുന്നത്, എഫ്സിറോൺ. ഓക്കെ, എഫ്സിറോൺ ആണ്. ഓക്കെ, സോ ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് വെച്ചാൽ എന്താ പറയുന്നത്, വാട്ട് ഇസ് എഫ് ഓഫ് എക്സ്? എഫ് ഓഫ് എക്സ് ഇസ് അൺനോൺ ഫങ്ഷൻ ടു ബി ഫൗണ്ട്. അതായത് ഈ ഫങ്ഷനെയാണ് ആക്ച്വലി നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇപ്പം നമുക്കറിയാം ഒരു ലൈനിന്റെ ഇക്വേഷൻ വൈ ഇസ് ഈക്വൽ ടു ടു എക്സ് പ്ലസ് ത്രീ. ഓക്കെ, വൈ ഇസ് ഈക്വൽ ടു ടു എക്സ് പ്ലസ് ത്രീ ആണെങ്കിൽ ഇവിടെ ഈ ഫങ്ഷനാണ് ആക്ച്വലി നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ആക്ച്വലി ഫങ്ഷൻ, അതായത് ഇൻപുട്ട് വേരിയബിൾ വരുന്ന ഒരു ഫങ്ഷൻ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോ നമ്മൾ ഇവിടെ അസ്യൂം ചെയ്യുന്നതെന്ന് വെച്ചാൽ എഫ് ഓഫ് എക്സ് ഇതിനെയാണ്, ഈ ഒരു ടേമിനെയാണ് നമ്മൾ പറയുന്നത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. ഇതാണ് ഈ എഫ് ഓഫ് എക്സ്, ഇതാണ് എഫ് ഓഫ് എക്സ്. അപ്പോ ഇതാണ് എഫ് ഓഫ് എക്സ് എന്ന് വെച്ചാൽ. ഓക്കെ, അപ്പോ എഫ് ഓഫ് എക്സ് അൺനോൺ ഫങ്ഷൻ ടു ബി ഫൗണ്ട് എന്നാ പറയുന്നത്. എഫ് ഓഫ് എക്സ് എന്ന് വെച്ചാൽ എന്താണ്, അതായത് ഫൈൻഡ് ചെയ്യേണ്ട ഫങ്ഷൻ, അതാണ് എഫ് ഓഫ് എക്സ്. പിന്നെ നമ്മൾ അസ്യൂം ചെയ്യുന്ന എന്താണെന്ന് നോക്കിയ, അതായത് വി അസ്യൂം എക്സ് ടി ആർ ടി. എക്സ് ടി ആർ ടി എന്താ മീൻ ചെയ്യുന്നത്, ഇൻ ദ, അതായത് ഒരു സാമ്പിൾ, ട്രെയിനിങ് സെറ്റിലെ ഒരു സാമ്പിൾ ആണ് നമ്മൾ എക്സ് ടി ആർ ടി എന്ന് അസ്യൂം ചെയ്യുന്നത്. നിങ്ങൾക്ക് അറിയാം, അതായത് ട്രെയിനിങ് സെറ്റ്, അതായത് റിഗ്രഷൻ പ്രോബ്ലത്തിന്റെ കേസില് ട്രെയിനിങ് സെറ്റ് എങ്ങനെയാ ഉണ്ടാവുക, ഒരു പെയർ ആയിട്ട്. ആ പെയറിൽ എന്തൊക്കെ ഉണ്ടാവും, ഇൻപുട്ട് വേരിയബിളും ഉണ്ടാവും ഔട്ട്പുട്ട് വേരിയബിളും ഉണ്ടാവും. അപ്പൊ നമുക്ക് എന്ത് എഴുതാം, എക്സ് ടി ആർ ടി. ഓക്കെ, അപ്പോ നമ്മൾ ഇങ്ങനെയുള്ള ഒരു ട്രെയിനിങ് ഇങ്ങനെയുള്ള ഇതിനകത്ത് ഒരു ട്രെയിനിങ് ഇൻസ്റ്റൻസ് എടുക്കുന്നു. വി അസ്യൂം എക്സ് ടി ആർ ടി ഇൻ ദ ട്രെയിനിങ് സെറ്റ് ആർ ഡ്രോൺ ഫ്രം എൻ അൺനോൺ പി ഡി എഫ് പി ഓഫ് എക്സ് കോമ ആർ. ഇപ്പൊ നമ്മൾ അടുത്ത് അസ്യൂം ചെയ്യുന്ന എന്താന്ന് വെച്ചാല് നമ്മൾ ഇങ്ങനെയുള്ള ഒരു ഇൻസ്റ്റൻസ്, ഇങ്ങനെയുള്ള കുറച്ച് ഇൻസ്റ്റൻസസ് ഒരു അൺനോൺ പി ഡി എഫ്, ഒരു പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എടുക്കുന്നു. പി, ആ പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാന്ന് നോക്കിയ, പി ഓഫ് എക്സ് കോമ ആർ. അതായത് ഇതാണ് ഇങ്ങനെയുള്ള ഒരു ഡെൻസിറ്റി ഫംഗ്ഷൻ എന്നാണ് നമ്മൾ ഇൻസ്റ്റൻസസ് എടുക്കുന്നതെന്ന് സപ്പോസ് ചെയ്യുന്നു. അപ്പൊ എക്സ് എന്ന് വെച്ചാൽ ഇൻപുട്ട് വേരിയബിൾ, ആർ എന്ന് വെച്ചാൽ ഔട്ട്പുട്ട് വേരിയബിൾ ആണ്. അപ്പൊ അങ്ങനെയുള്ള ഇതിനകത്ത് നിന്നാണ്
അപ്പൊ ഈ കേസിൽ റിഗ്രഷന്റെ കേസിൽ പി ഡി എഫ് എന്താന്ന് നോട്ട് ചെയ്യാം. റിഗ്രഷന്റെ കേസിൽ പി ഡി എഫ് എന്ന് വെച്ചാൽ പി ഓഫ് എക്സ് കോമ ആർ ആണ്. അപ്പോ നെക്സ്റ്റ് നമ്മൾ പി ഓഫ് എക്സ് കോമ ആർ ഡിഫൈൻ ചെയ്യുന്നു. പി ഓഫ് എക്സ് കോമ ആർ ഇസ് ഈക്വൽ ടു പി ഓഫ് ആർ ഗിവൺ എക്സ് ഇൻറ്റു പി ഓഫ് എക്സ്. അപ്പോ പി ഓഫ് എക്സ് കോമ ആറിനെ നമ്മൾ റീഡിഫൈൻ ചെയ്യുന്നു. അപ്പൊ പി ഓഫ് എക്സ് കോമ ആർ ഈക്വൽ ടു എന്താണ്, പി ഓഫ് ആർ ഗിവൺ എക്സ് ഇൻറ്റു പി ഓഫ് എക്സ് എന്ന് എഴുതി. അതായത് പി ഓഫ് എക്സ് എന്ന് വെച്ചാൽ എന്താണ്, ഓക്കെ രണ്ട് ടേം. ഒന്നാം ഈ ടേം എന്ന് വെച്ചാല് ഡെൻസിറ്റി ഫംഗ്ഷൻ ആണ്, ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഇതിലെ ഡെൻസിറ്റി ഫംഗ്ഷൻ. പിന്നെ പി ഓഫ് ആർ ഗിവൺ എക്സ് എന്ന് വെച്ചാൽ എന്താണ്, പ്രോബബിലിറ്റി ഓഫ് ഔട്ട്പുട്ട് ഗിവൺ ഇൻപുട്ട് എക്സ്. ഇങ്ങനെ രണ്ട് ടേംസ് ആയിട്ട് നമ്മൾ ഇതിനെ ഡിഫൈൻ ചെയ്തു, പി ഓഫ് എക്സ് കോമ ആർ. അപ്പോ നമ്മൾ പി ഓഫ് എക്സ് കോമ ആർ ഡിഫൈൻ ചെയ്യാണ് ചെയ്തത്. അതിനുശേഷം നമ്മൾ അസ്യൂം ചെയ്യുന്നത്, വി അസ്യൂം ദാറ്റ് പി ഓഫ് ആർ ഗിവൺ എക്സ് ഉണ്ടോ, അതായത് ഈ ടേം ഉണ്ടല്ലോ രണ്ടാമത്തെ ടേം, ഞാൻ ഇത് വൺ എന്നും ഇത് ടു എന്നും എഴുതുന്നു, രണ്ട് ടേം ഉണ്ട് ഇതിന്റെ അകത്ത്. അപ്പൊ നമ്മൾ അടുത്തതായിട്ട് അസ്യൂം ചെയ്യുന്നത് ഈ ടേം എവിടുന്ന് എടുത്തു എന്ന് അസ്യൂം ചെയ്യുന്നു. നോക്കിയ അതായത് ഈ ഇതിലെ സെക്കൻഡ് ടേം, ഈ സെക്കൻഡ് ടേം എന്തിന് ഈക്വലന്റ് ആണെന്ന് സപ്പോസ് ചെയ്യുന്നു, പി ഓഫ് ആർ ഗിവൺ എക്സ് ഈസ് നിയർലി ഈസ് ഈക്വൽ ടു എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഈക്വലന്റ് ആണെന്ന് അസ്യൂം ചെയ്യുന്നു, വിത്ത് മീൻ എന്താണ് സീറോ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ സ്ക്വയർ. നമ്മൾ അങ്ങനെ അസ്യൂം ചെയ്യാണ് ചെയ്യുന്നത്, ഇങ്ങനെ അസ്യൂം ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനെ അസ്യൂം ചെയ്തു. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ആസ് യൂഷ്വൽ നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യും, നമ്മുടെ ലൈക്ലിഹുഡ് പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യും. അപ്പൊ ലൈക്ലിഹുഡ് പ്രോബബിലിറ്റി എന്ന് വെച്ചാൽ എന്താണ്, ഐ ഇസ് ഈക്വൽ ടു വൺ ടു എൻ, സോറി ഐ ഇസ് ഈക്വൽ ടു വൺ ടു എൻ. പിന്നെ ഈ ഇക്വേഷൻ ഇവിടെ വരും. ഓക്കെ, ഈ ഇക്വേഷൻ ഇവിടെ വരും, പി ഓഫ് ആർ ഗിവൺ എക്സ് ഇവിടെ വരും. അപ്പോ ഇക്വേഷൻ എന്തായി മാറി നോക്കെ, അതായത് പി ഓഫ് ആർ ഗിവൺ എക്സ് ഇസ് ഈക്വൽ ടു ഇത് എന്നാണ് സപ്പോസ് ചെയ്തത്. ഓക്കെ, അപ്പോ നെക്സ്റ്റ് എന്ത് ചെയ്യുന്ന വെച്ചാല് ഇത് ഇവിടെ വരും, പി ഓഫ് ആർ ഗിവൺ എക്സ് ഇവിടെ വന്നാല് വരും. അതിനുശേഷം നമ്മൾ ലോഗ് ലൈക്ലിഹുഡ് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പൊ ഇവിടെ ലോഗ് ലൈക്ലിഹുഡ് ഓഫ് ഇത് എന്താണ്, തീറ്റ ഗിവൺ എക്സ് ഈക്വൽ ടു എന്ത് പറയുന്നു, ലോഗ് ഓഫ് പൈ ഐ ഇസ് ഈക്വൽ ടു വൺ ടു എൻ പി ഓഫ് എക്സ് ടി ആർ ടി. അത് ഈക്വൽ ടു എന്ത് പറയുന്നു, ലോഗ് ടി ഇസ് ഈക്വൽ ടു വൺ ടു എൻ പി ഓഫ് ആർ ടി ഗിവൺ എക്സ് ടി പ്ലസ് ഇതെന്ന് പറയുന്നു. ഓക്കെ, അപ്പോ ഇത് ശ്രദ്ധിക്കുക, ഞാൻ ഒന്നും കൂടി പറയാം. ഓക്കെ, റൈറ്റ്. അപ്പോ ഇവിടെ നമ്മൾ ഫസ്റ്റ് അസ്യൂം ചെയ്യുന്ന എന്താന്ന് നോക്കാം. ആദ്യം നമ്മൾ അസ്യൂം ചെയ്യുന്നത് അസ്യൂം ദാറ്റ് പി ഓഫ് ആർ ഗിവൺ എക്സ്, അതായത് ഈ സെക്കൻഡ് ടേം ഈക്വൽ ടു എന്താന്ന് പറയുന്നു, എൻ ഓഫ് സീറോ കോമ സിഗ്മ സ്ക്വയർ ആന്ന് പറയുന്നു. ഓക്കെ, പിന്നെ നമ്മുടെ കേസിൽ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, സിഗ്മ ലൈക്ലിഹുഡ് പ്രോബബിലിറ്റി എന്ന് വെച്ചാൽ സിഗ്മ ഐ ഇസ് ഈക്വൽ ടു വൺ ടു എൻ പി ഓഫ് എക്സ് ടി ആർ ടി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, എക്സ് ടി ആർ ടി ഇതാണ് ആക്ച്വലി നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതാണ് ലോഗ് ലൈക്ലിഹുഡ് എന്ന് പറയുന്ന പ്രോബബിലിറ്റി. ഇതാണ് ലോഗ് ലൈക്ലിഹുഡ് പ്രോബബിലിറ്റി. ഇവിടെ നോക്കുക, അതായത് ഇതല്ലേ, ഇതുണ്ടോ പി ഡി എഫ് എന്ന് വെച്ചാൽ എന്താ എടുത്തത്, പി ഓഫ് എക്സ് കോമ ആർ അല്ലേ. അപ്പൊ പി ഓഫ് എക്സ് കോമ ആർ ഇങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആക്ച്വലി കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു ടേം ആണ്, സിഗ്മ ഐ ഇസ് ഈക്വൽ ടു വൺ ടു എൻ പി ഓഫ് എക്സ് ടി ആർ ടി, പി ഓഫ് എക്സ് ടി ആർ ടി. അടുത്തത് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാല് ഇവിടെ നോക്കാം,
ഇത് നമ്മുടെ ലൈക്ലിഹുഡ് പ്രോബബിലിറ്റി ആണ്, സ്മോൾ അല്ലാണ്. ഓക്കെ, ഇനി ക്യാപിറ്റൽ എല്ലാം എങ്ങനെയാ കണ്ടുപിടിച്ച്? ലോഗ് ലൈക്ലിഹുഡ് കണ്ടുപിടിക്കാൻ ലോഗ് ഓഫ് ടി ഇസ് ഈക്വൽ ടു 1 ടു എൻ പി ഓഫ് എക്സ് പി ആർ ടി കണ്ടുപിടിച്ചു. അപ്പൊ ലോഗ് ലൈക്ലിഹുഡ് കണ്ടുപിടിച്ചു. എന്നിട്ട് നമ്മൾ ലോഗ് എടുത്ത് അപ്ലൈ ചെയ്തു. ലോഗ് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം എന്ത് സംഭവിക്കും നോക്കിയ. പക്ഷെ നമ്മുടെ ആക്ച്വൽ ഇതെന്താണ്, ഇക്വേഷൻ എന്താന്ന് നോക്കിയേ. പി ഓഫ് എക്സ് കോമ ആർ ഈക്വൽ ടു പി ഓഫ് ആർ ഗിവൺ എക്സ് ഇൻ ടു പി ഓഫ് എക്സ്. ഇതാണ് പി ഓഫ് എക്സ് ആറിന്റെ ഡെഫിനിഷൻ. അപ്പോ ഇതൊന്ന് നോട്ട് ചെയ്യാം. പി ഓഫ് എക്സ് കോമ ആർ ഈക്വൽ ടു ഇതാണ് ഇക്വേഷൻ. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്യും. അപ്പൊ എന്ത് സംഭവിക്കും? പി ഓഫ് ആർ ടി എക്സ് ടി ഗിവൺ ഇൻ ടു പി ഓഫ് എക്സ് ടി എന്ന് വരും. എന്നിട്ട് നമ്മൾ ലോഗ് അപ്ലൈ ചെയ്യും. ലോഗ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ലോഗ് എ ഇൻറ്റു ബി എന്താണ്? ലോഗ് എ പ്ലസ് ലോഗ് ബി ആണ്. അപ്പൊ ലോഗ് ടി ഇസ് ഈക്വൽ ടു 1 ടു എൻ പി ഓഫ് ആർ ടി എക്സ് ടി പ്ലസ് ലോഗ് ടി ഇസ് ഈക്വൽ ടു 1 ടു എൻ പി ഓഫ് എക്സ് ടി. എന്നിട്ട് ഈ ടേമിനെ നമ്മൾ ഇഗ്നർ ചെയ്ത് പറയും. അതായത് ഇതൊരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും വരിക ചെയ്താൽ അതിനെ ഇഗ്നർ ചെയ്യും. പിന്നെ നമുക്ക് ഈ ഒരു ടേം മാത്രം ബാക്കി വരും. അപ്പോൾ ആ ഒരു ടേം മാത്രം ഇതാ ലോഗ് ടി ഇസ് ഈക്വൽ ടു 1 ടു എൻ പി ഓഫ് ആർ ടി എക്സ് ടി മാത്രം റിമൈനിങ് ആയി. അപ്പോ ഇതെന്ന് വെച്ചാൽ ആക്ച്വലി എന്താണ്? ഇത് ഇതെന്ന് വെച്ചാൽ എന്താണ്? ഇത് കണ്ടോ, ഈ സ്റ്റെപ്പില് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? അസ്യൂം ദാറ്റ് പി ഓഫ് ആർ ഗിവൺ എക്സ് ഫോളോസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോ ഇത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നുണ്ട്. നമ്മൾ ഇതിന് നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ ഇക്വേഷൻ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യും. എക്സ്പാൻഡ് ചെയ്തിട്ട് അതിന്റെ ഇക്വേഷനാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതിനുശേഷം അതിനെ സോൾവ് ചെയ്താൽ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. അപ്പൊ ഇതിന്റെ സോൾവിങ് മെത്തേഡ് എന്ന് പറയണ്ട, ഇത് നിങ്ങൾ തൽക്കാലം ബൈഹാർട്ട് പഠിക്കുകയോ വേറെ ഒന്നും ചെയ്യാനില്ല ഇതിന്. കാരണം അതിന്റെ സോൾവിങ് ചെയ്യുന്നൊക്കെ നല്ല കോംപ്ലക്സ് മെത്തേഡ് ആയിരിക്കും. അപ്പോ ബൈ സോൾവിങ് വി വിൽ ഗെറ്റ് ദിസ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത് എന്ത് ചെയ്യും? ഈ ഇക്വേഷൻ എന്ന് വെച്ചാല് നമ്മുടെ വിച്ച് ഇസ് ദ മോസ്റ്റ് ഫ്രീക്വന്റ്ലി യൂസ്ഡ് എറർ ഫംഗ്ഷൻ ആൻഡ് തീറ്റ ദാറ്റ് മാക്സിമൈസ് ദിസ് എറർ ഇസ് കോൾഡ് ദ ലീസ്റ്റ് സ്ക്വയർ എറർ എസ്റ്റിമേറ്റ്. അപ്പോ ഇതിന്റെ എം എൽ ഇ കണ്ടുപിടിക്കും. റിഗ്രഷൻ പ്രോബ്ലത്തിന്റെ എം എൽ ഇ എന്ന് വെച്ചാൽ എന്താണ്? ഇതാണ് ലീസ്റ്റ് സ്ക്വയർ എറർ എസ്റ്റിമേറ്റ്സ് ആണ്, എറർ എസ്റ്റിമേറ്റ് ആണ് അതിന്റെ എം എൽ ഇ. അപ്പൊ ഞാനിത് ഒന്നും കൂടി പറഞ്ഞുതരാം, ഒന്നും കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം. എം എൽ ഇയുടെ കേസ് ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. അപ്പൊ ഇതില് റിഗ്രഷന്റെ കേസ് ഒന്നും കൂടി പറഞ്ഞുതരാം. എക്സാമിന് ചോദിക്കുന്നതാണ്. അപ്പോ നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയർ ഒന്ന് മനസ്സിലാക്കുക. ഫസ്റ്റ് നമ്മള് റിഗ്രഷൻ പ്രോബ്ലത്തിന്റെ കേസ് എന്താന്ന് പറഞ്ഞു. അതായത് ആർ എന്ന് വെച്ചാൽ ഔട്ട്പുട്ട് വേരിയബിളാണ്. ഔട്ട്പുട്ട് വേരിയബിൾ ഈസ് ഈക്വൽ ടു ഇൻപുട്ട് വേരിയബിൾ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ പ്ലസ് നോയിസ് ആണെന്ന് ഡിഫൈൻ ചെയ്തു ആർ. പിന്നെ എഫ് ഓഫ് എക്സ് ഇസ് ദ അൺനോൺ ഫംഗ്ഷൻ ടു ബി ഫൗണ്ട് ഔട്ട്. ഓക്കെ, ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. പിന്നെ നമ്മൾ അസ്യൂം ചെയ്യുന്നത് നമ്മൾ ഈ എക്സ് ടി ആർ ടി എന്ന് വെച്ചാൽ എന്താണ്? അതായത് റിഗ്രഷന്റെ കേസില് ട്രെയിനിങ് ഡാറ്റ ഏത് ഫോർമാറ്റിലുണ്ടാവുക? ഈ ഒരു ഫോർമാറ്റിലല്ലേ, ഇൻപുട്ട് വേരിയബിള് ഔട്ട്പുട്ട് വേരിയബിള്. അപ്പോ ഇങ്ങനെയുള്ള ഇൻസ്റ്റൻസസ് ആണ് ട്രെയിനിങ് സെറ്റിൽ ഉണ്ടാവുക. അപ്പൊ ഇങ്ങനെയുള്ള ഇൻസ്റ്റൻസസ് പി ഡി എഫിനെ ബേസ് ചെയ്തിട്ടാണ്. ഈ പി ഡി എഫിന്റെ ഇക്വേഷൻ ഇവിടെ തന്നിട്ടുണ്ട്, പി ഓഫ് എക്സ് കോമ ആർ. പിന്നെ അടുത്തതായിട്ട് ഈ പി ഓഫ് എക്സ് കോമ ആറിന്റെ ഡെഫിനിഷൻ തന്നിട്ടുണ്ട്. എന്താണ്? പി ഓഫ് എക്സ് കോമ ആർ ഇസ് ഈക്വൽ ടു പി ഓഫ് ആർ ഗിവൺ എക്സ് ഇൻറ്റു പി ഓഫ്.
ഫംഗ്ഷൻ ആണ്. പക്ഷേ ഇത് ശ്രദ്ധിക്കുക, പി ഓഫ് ആർ ഗിവൺ എക്സ്, ഇത് ഞാൻ സെക്കൻഡ് ടേം എന്നായിരുന്നു, ഇത് ഫസ്റ്റ് ടേം. അടുത്ത ചെയ്യുന്നത് ഈ സെക്കൻഡ് ടേം എന്തിന് ഈക്വലന്റ് ആണെന്ന് സപ്പോസ് ചെയ്യുന്നു. ഇതൊരു as usual likelihood probability calculate sigma is equal to 1 to n ഈ കേസിൽ f of x എന്താ ഇതാ വരും p of n പിന്നെ ഈ ഒരു പി ഓഫ് എക്സ് കോമ ആർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോ പി ഓഫ് എക്സ് കോമ ആർ ഇതാണ് ലൈക്ലിഹുഡ് പ്രോബബിലിറ്റി, എക്സ് ടി ആർ ടി എന്ന് പറയും. ലൈക്ലിഹുഡ് പ്രോബബിലിറ്റി എൽ ഇതാണ്. അടുത്തത് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന്റെ ലോഗ് ലൈക്ലിഹുഡ് കണ്ടുപിടിക്കും. അപ്പൊ ലോഗ് ഓഫ് ദൈ ടേം ഉണ്ടോ ഇത്. പക്ഷെ ഈ ഒരു ടേം ഓൾറെഡി ഇവിടെ ഈക്വൽ ടു പി ഓഫ് ആർ ഗിവൺ എക്സ് ഇൻടു പി ഓഫ് എക്സ്. അങ്ങനെയാണെങ്കിൽ ഇതെന്ത് എഴുതാം, p of x t r t is equal to p of r t x t into p of x t. അതിനെ ലോഗ് അപ്ലൈ ചെയ്ത രണ്ട് ടേംസ് ഇടും. ഈ രണ്ട് ടേമിൽ ഇതിനെ ഇഗ്നർ ചെയ്ത് അതായത് ലോഗ് ഓഫ് ടി ഈസ് ഈക്വൽ ടു വൺ ടു എൻ പി ഓഫ് ആർ ടി എക്സ് ടി എന്ന് വരും. ഈ പി ഓഫ് ആർ ടി എക്സ് ടി എന്തിന് ഈക്വലൻ്റ് ആണെന്ന് പറയുന്നു, ഇറ്റ് ഫോളോസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അപ്പോ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. പിന്നെ ഇത് വിച്ച് ഇസ് ദ മോസ്റ്റ് ഫ്രീക്വന്റ്ലി യൂസ്ഡ് എറർ ഫംഗ്ഷൻ. ഒരു റിഗ്രഷന്റെ കേസിൽ എം എൽ എന്ന് വെച്ചാൽ അതിന്റെ എറർ ഫംഗ്ഷൻ ആയിരിക്കും. അപ്പോൾ ആ എറർ ഫംഗ്ഷൻ മാക്സിമൈസ് ചെയ്യുന്ന ദ തീറ്റ ദാറ്റ് മാക്സിമൈസ് മിനിമൈസ് ദിസ് എറർ ഈസ് കോൾഡ് ലീസ്റ്റ് സ്ക്വയർ എറർ എസ്റ്റിമേറ്റ്. അപ്പോൾ ലീസ്റ്റ് സ്ക്വയർ എറർ ഈ ഒരു ഇതിലൊരു തീറ്റ എന്ന ടേം കാണാം, ഇത് മിനിമൈസ് ചെയ്യുന്ന ഇതാണ് ഇതിൻ്റെ കറസ്പോണ്ടിങ് എം എൽ ഇ എന്ന് പറയുന്നത്. അപ്പൊ ഇത് നിങ്ങൾ എക്സാമിന് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും സെക്ഷൻസിൽ കുറെ ഡെറിവേഷൻസ് ഒക്കെയാണ്. അപ്പോൾ ഇനിയുള്ള സെക്ഷൻസിൽ ഇങ്ങനെ ഡെറിവേഷൻസ് അത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു, പ്ലീസ് ഗിവ് യുവർ അറ്റൻഡൻസ്. ഓക്കെ ഓക്കെ, താങ്ക് യു.